ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ഫ്രോക്സ്. ഇന്ന് മൈ ഫ്രോക്സിൽ നമ്മളൊരു റീയൂസ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ ഒക്കെ കയ്യിൽ ഇതുപോലെ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതും അല്ലെങ്കിൽ കേടായ ചുരിദാറിൻ്റെയും ഒക്കെ തന്നെ നല്ല ഷോളുകൾ, ഷോള് പെട്ടെന്ന് കേടാവില്ലല്ലോ, അതുകൊണ്ട് തന്നെ ഷോളുകൾ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അതുപോലെയുള്ള ഷോളുകൾ നമുക്ക് എങ്ങനെ റീയൂസ് ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരും ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരും എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഷോളപ്പോൾ 2 മീറ്റർ നീളമുള്ള 35 ഇഞ്ച് വീതി വരുന്ന ഒരു ഷോളാണ്. ഇതിലിതുപോലെ വർക്കൊക്കെ ഉള്ളതാണ്, കുറച്ച് സ്റ്റോൺ വർക്കും അങ്ങനെയുള്ള വർക്കൊക്കെ ഉള്ള ഒരു ഷോളാണ്. ഷോള് ഞാൻ ഇങ്ങനെ മടക്കിയിട്ടിട്ടുണ്ട്. അപ്പോൾ എന്നിട്ട് ഈ ഭാഗത്ത്, അതായത് നമ്മുടെ എഡ്ജ് ഭാഗത്ത്, ഈ ഭാഗത്തു നിന്ന് കുറച്ച് ഞാൻ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ്. ഈ എഡ്ജിൽ നിന്നും ഒരു 6 ഇഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് ഇവിടെ ഒരു സ്ട്രേറ്റ് ലൈൻ വരച്ച് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ തുമ്പ് ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഷോളിൻ്റെ നടുക്കു ഭാഗത്തു കൂടി, അതായത് ലെങ്ത് വൈസ് ഇങ്ങനെ കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം കൃത്യം പകുതിയാക്കി അല്ല ഞാൻ കട്ട് ചെയ്യുന്നത്, ഒരെണ്ണം അല്പം ഒരു 2 ഇഞ്ച് ലെങ്ത് കൂട്ടി ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇതിന് ലെങ്ത് കൂടുതലും ഇവിടെ വരുമ്പോൾ ലെങ്ത് ഒരു 2 ഇഞ്ച് കുറച്ചും, 2-3 ഇഞ്ച് കുറച്ചുമാണ് കട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഇതിങ്ങനെ 2 പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, വിഡ്ത് വൈസാണ് ഇങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ചെറിയ പീസ്, ലെങ്ത് കുറഞ്ഞ പീസ്, ഈ ലെങ്ത് കൂടി കട്ട് ചെയ്ത പീസിലേക്ക് വെച്ചൊന്ന് തയ്ക്കുന്നു. ഞാൻ ഈ ഡിസൈനിൻ്റെ താഴെ വെച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇനി ഇതിൻ്റെ എൻഡ് വരെ ഫുൾ ലെങ്തിൽ, അതായത് ഈ 2 മീറ്റർ ലെങ്തിൽ ഇങ്ങനെ ഫുള്ളായിട്ട് തയ്ച്ചു കൊടുക്കുന്നു. ഇതുപോലെ ഞാൻ 2-ാമത്തെ ക്ലോത്ത് ഇതിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് ഇങ്ങനെ ഈ എൻഡ് വരെയും സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മളിത് ഈ ഷോളിൻ്റെ ഈ ഭാഗത്ത് തയ്ച്ചതിൻ്റെ മുകളിലായിട്ട് ഈ പോർഷനിൽ ഒരു പടി പോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് തയ്ക്കുക. ഒരു 4 ഇഞ്ച് വീതി വരുന്ന ക്ലോത്താണിത്. അപ്പോൾ ഷോളിൻ്റെ ക്ലോത്ത് ഉണ്ടെങ്കിൽ അതെടുക്കുക, ഇല്ലെങ്കിൽ ഇതിന് മാച്ചിങ് കളറായിട്ടുള്ള ഏതെങ്കിലും കട്ട് പീസുകൾ ഇതുപോലെ ഇത്രയും സെയിം നീളം വേണം കേട്ടോ, ഈ ഇതിൻ്റെ ഫുൾ ലെങ്ത് നീളം തന്നെ വേണം. എന്നിട്ട് അത് ഇതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെ തയ്ക്കുക, തയ്യൽത്തുമ്പ് പുറത്ത് കാണാത്ത രീതിയിൽ വേണം തയ്ക്കാനായിട്ട്, മടക്കി തയ്ക്കണം. ആദ്യം ഇങ്ങനെ വെച്ച് സ്റ്റിച്ച് ചെയ്യുക, അതിനുശേഷം മറു സൈഡിൽ അത് ഇങ്ങനെ ഈ പീസ് ഒന്ന് മടക്കി ബാക്ക് ഭാഗത്തായിട്ട് വെച്ച് ഇങ്ങനെയും കൂടി വെച്ച് സ്റ്റിച്ച് ചെയ്യുക. ഞാൻ ഇതിൽ പടി തയ്ച്ച് വെച്ചിട്ടുണ്ട് കണ്ടോ, ഇതുപോലെ തയ്ച്ചിട്ടുണ്ട്, ഫുള്ളായിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇതിങ്ങനെ ഇവിടെ വരെ ഫുള്ളായിട്ട് എൻഡ് വരെയും തയ്ച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിനുള്ളിൽ കൂടി ഞാൻ ഒരു ഇലാസ്റ്റിക് കടത്തുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇതുപോലെ ഇലാസ്റ്റിക് സാധാരണ നമ്മൾ സേഫ്റ്റി പിൻ ഉപയോഗിച്ച് കടത്തത്തില്ലേ, അതുപോലെ തന്നെ കടത്തുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഇലാസ്റ്റിക് ഇല്ല എന്നുള്ളവരാണെങ്കിൽ ഇതുപോലെ ഒരു സ്ട്രിങ് തയ്ച്ചെടുത്താലും മതി, ഇതിന് മാച്ചിങ് ആയിട്ടുള്ള കളറുള്ള സ്ട്രിങ് തയ്ച്ചെടുക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സാറ്റിൻ റിബൺ യൂസ് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. ഇതുപോലെ ഞാൻ ഇവിടെ ഇലാസ്റ്റിക് കടത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ, 2 എൻഡിലും ഇലാസ്റ്റിക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ സൈഡ് എടുത്തിട്ട് ആദ്യം ഇലാസ്റ്റിക് 2-3-4 പ്രാവശ്യമെങ്കിലും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് ഇത് യോജിപ്പിക്കുക. അതിനുശേഷം ഈ ക്ലോത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എൻഡ് വരെയും ഇതിങ്ങനെ പിടിച്ചു വെച്ച് ഇങ്ങനെ താഴെ വരെയും ഒന്നിച്ച് തയ്ച്ചെടുക്കുക, ഇവിടെ വരെയും തയ്ക്കുക, ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ ഞാൻ ഇവിടെ ഉള്ളിൽ ഇലാസ്റ്റിക് ഇട്ടിട്ട് ഒരു സൈഡ് കണ്ടോ കൂട്ടി തയ്ച്ചിട്ടുണ്ട്, ഇലാസ്റ്റിക് കൂടെ കൂട്ടി ഇങ്ങനെ തയ്ച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്ലീറ്റ്സ് ഒക്കെ ഒരുപോലെ 2 സൈഡിലും ഇങ്ങനെ പിടിച്ചിടുക. അതിനുശേഷം ഇതുപോലെ 2-6 ഇഞ്ച് നീളത്തിലുള്ള 2 ഇലാസ്റ്റിക് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യമേ ഷോൾ എടുത്തപ്പോൾ തന്നെ കട്ട് ചെയ്തില്ലേ 2 സൈഡും, അതിൻ്റെ 2 സൈഡും നമ്മൾ കുറച്ച് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്നു ഇതുപോലെ ക്ലോത്ത്. അപ്പോൾ ഈ ക്ലോത്ത് ഞാൻ ഇതിലേക്ക് വെച്ചിട്ട് ഇങ്ങനെയൊന്ന് ഈ ഭാഗം ഇങ്ങനെയൊന്ന് മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഇലാസ്റ്റിക് വലിച്ചു പിടിച്ച് സ്റ്റിച്ച് ചെയ്താൽ മതി, അപ്പോൾ ഇത് പ്ലീറ്റ്സ് പോലെ തന്നെ വന്നോളും. എന്നിട്ട് ഇത് ഫുള്ളായിട്ട് ഈ ഇത്രയും ലെങ്തിൽ ഈ ഇലാസ്റ്റിക്കിലേക്ക് വെച്ച് തയ്ക്കുന്നു. ഇതേപോലെ തന്നെ അടുത്ത പീസും ഈ ഇലാസ്റ്റിക്കിലേക്കും കൂടി വെച്ച് തയ്ക്കുന്നു. ഇതുപോലെ ആ ക്ലോത്ത് ഞാൻ ആ ഇലാസ്റ്റിക്കിൽ വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയായിട്ട് പ്ലീറ്റ്സ് പോലെ വരും. 2 പീസും തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേ തയ്ച്ച് വെച്ചിരിക്കുന്ന ഈ ക്ലോത്തിലേക്ക് ഇത് അറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൃത്യം സെൻറ്റർ പോർഷൻ ഒന്ന് കണ്ടുപിടിക്കുക. ഇങ്ങനെ ഒന്ന് മടക്കിയിട്ട് ഇത് എവിടെയാണ് സെൻറ്റർ വരുന്നത് എന്നുള്ളതൊന്ന് മാർക്ക് ചെയ്യുക. ഇവിടെയാണ്. അപ്പോൾ ഈ സെൻറ്ററിൽ നിന്നും ഒരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യുക. നമ്മുടെ ഇത് ടോപ്പ് ഭാഗമാണ്, അപ്പോൾ കഴുത്തിൻ്റെ അകലമായിട്ടാണ് ഇത് എടുക്കുന്നത് കേട്ടോ. ഈ 2 ഇഞ്ച് ഇങ്ങോട്ടേക്കും 2 ഇഞ്ച് 2 സൈഡിലേക്കും 2 ഇഞ്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്യുക. ഞാൻ മാർക്കിങ്ങിൽ ഇതുപോലെ തന്നെ ഈ ബാക്ക് പീസിലും ദേ കണ്ടോ മാർക്കിംഗ് വരണം കേട്ടോ, ഇവിടെയും മാർക്കിംഗ് വരണം. എന്നിട്ട് നമ്മൾ ഈ തയ്ച്ച് വെച്ചിരിക്കുന്നത് ഈ ക്ലോത്തില്ലേ, ഇതിങ്ങനെ ഇവിടേക്ക് ഈ താഴത്തെ ഭാഗം ഇവിടെയാണ് അറ്റാച്ച് ചെയ്ത് തയ്ക്കേണ്ടത് കേട്ടോ. ഇലാസ്റ്റിക് കൂട്ടി തയ്ക്കരുത്, ഇവിടെ ഇങ്ങനെ തയ്ക്കുക, കൂട്ടി തയ്ക്കുക. ഇവിടെ ഇങ്ങനെ കുറച്ച് ഭാഗം, ഇത്രയും പോർഷൻ തയ്ച്ചാൽ മതി, ഒരു 1 ഇഞ്ച് വരെ തയ്ക്കുക. ഇതേപോലെ തന്നെ മറു സൈഡിലും ഇവിടെ സ്റ്റിച്ച് ചെയ്യുക. ഇതുപോലെ നമ്മൾ ഇവിടെയും ഇതിൻ്റെ മറു സൈഡിലും തയ്ച്ചു പിടിപ്പിക്കുക. ഇതേപോലെ തന്നെ അടുത്ത പീസ് നമ്മൾ ഈ മാർക്ക് ചെയ്ത ഇവിടെയും ഇതേ ഇങ്ങനെ ഫ്രണ്ടിലും ബാക്കിലുമായിട്ട്
സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കുക കേട്ടോ. അപ്പം നല്ല നല്ല ഭംഗിയുള്ള രണ്ട് സ്ലീവാണ്. താഴത്തെ ഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ കൂട്ടി തയ്ക്കത്തില്ല, ഇങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ രണ്ട് സ്ലീവും കണ്ടോ ഇവിടെ ഇങ്ങനെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ ഓപ്പൺ ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ വന്നിട്ട് കണ്ടോ ഇങ്ങനെയാണ് ഇതിൻ്റെ സ്ലീവ് ഇരിക്കുന്നത്. നമ്മൾ വേറെ തയ്യലൊന്നും തയ്ക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.